2022 ഓഗസ്റ്റ് മുതൽ കൊച്ചിയിലെ വായുവിന്റെ ഗുണനിലവാരം കുറയുകയും ഡിസംബറിന് ശേഷം വളരെ മോശമാകുകയും ചെയ്തതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വായു ഗുണനിലവാര സൂചിക. വായുവിന്റെ രാസ മലിനീകരണ തോത് വർദ്ധിച്ചു. ഇതോടെ ഈ വർഷത്തെ ആദ്യ വേനൽ മഴയിൽ രാസപദാർത്ഥങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ജാഗ്രത പുലർത്തണം. രാസബാഷ്പ സൂക്ഷ്മ കണികകളുടെ അളവ് 300 പോയിന്റ് കടന്നു നിൽക്കുമ്പോഴായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായത്. ഇത് ലോക ആരോഗ്യ സംഘടന അനുവദിച്ച അളവ് 50 പോയിന്റിൽ കൂടുതലാണ്. വായുവിന്റെ രാസമലിനീകരണം ആലപ്പുഴ, കോട്ടയം, തൃശൂർ എന്നീ ജില്ലകളിലേക്കും വ്യാപിക്കാൻ ഇടയായി. ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം രാസബാഷ്പ കണികകൾക്ക് പുറമെ സൾഫേറ്റ്, നൈട്രേറ്റ്, ക്ലോറൈഡ്, കാർബൺ എന്നിവയുടെ സാന്നിധ്യവും വർദ്ധിച്ചു. അന്തരീക്ഷത്തിലെ നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവയുടെ അളവും വർദ്ധിക്കുന്നതായി CPCB രാസമാപിനികൾ നൽകുന്ന ഡേറ്റയിലുണ്ട്. ഇതോടെ ആദ്യ വേനൽ മഴയിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയുടെ അളവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. ആദ്യ വേനൽ മഴയുടെ അമ്ല സാന്നിധ്യം ജീവജാലകങ്ങളെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. എറണാകുളത്തെയും സമീപ ജില്ലകളിലെയും ശുദ്ധജല സ്രോതസ്സുകളെയും ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിനെയും വേനൽ മഴ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയേറെയുണ്ട്. ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ മനുഷ്യർക്കും മറ്റ് ജീവജാലകങ്ങൾക്കും തൊലിപ്പുറത്ത് തടിപ്പും ചൊറിച്ചിലും അടക്കമുള്ള ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ട് എന്നും പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി.